നമുക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, അത് ജനങ്ങളിൽ പടരുമ്പോൾ, അത് യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത്, ഏതെങ്കിലും ഒരു സമുദായത്തിൽ അതാ തോനിവാസം, വ്യഭിചാരമോ തത്തുല്യമായ തെറ്റുകളോ അത് പ്രകടമാകുമ്പോൾ, ഏതുവരെ ആ തെറ്റുകൾ അവർ പരസ്യപ്പെടുത്തുകയാണ്, ആ രൂപത്തിൽ തെറ്റ് ഒരു സമുദായ ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ, ഇന്ന് നാം അത് പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകള് മുഴുവനും മനുഷ്യൻ പരസ്യപ്പെടുത്തുകയാണ്. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഓ സുഹൃത്തുക്കളെ, അതാ നിങ്ങൾ നോക്കൂ, ഫുട്ബോൾ കളി, ആ ഫുട്ബോൾ കളി നടക്കുകയാണ്. അത് എത്രത്തോളം, അതിൽ നിന്ന് എത്രത്തോളം ഈ സമുദായം അതിന്റെ ഭ്രാന്തിൽ പ്രവേശിക്കുകയും എത്രത്തോളം അതിനെ നെഞ്ചിലേറ്റി എന്നതിനൊരു ചെറിയ ഉദാഹരണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ചെറുപ്പക്കാരൻ എന്റെ വാട്സപ്പിലേക്ക് അയക്കുകയാണ്. ഞാനതങ്ങ് തുറന്നു നോക്കിയപ്പോൾ, ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്, പറയണ്ട എന്ന് ചിന്തിക്കുന്നതിനും ഒരു ന്യായമുണ്ട്. ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കുമ്പോൾ ഒരു കല്യാണ ചടങ്ങിന്റെ രംഗമാണ്, പുതിയ പെണ്ണിനെ ആനയിച്ചുകൊണ്ടുവരുന്ന രംഗമാണ്. എങ്ങനെയാണ് പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ഫുട്ബോൾ കളിയിലെ ഓരോ ടീമുകളുണ്ടല്ലോ, ആ ടീമുകൾ ധരിക്കുന്ന കുപ്പായം അണിഞ്ഞിട്ടാണ്. അപ്പൊ ഫുട്ബോൾ എന്ന കളി കല്യാണ വീട്ടിൽ വരെ എത്തി എന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. പോരാ, ആ രണ്ടു പേരും വധുവും വരനും അതാ അവരെ സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടതാ കപ്പ് പരസ്പരം കൈമാറി കൊടുക്കുകയാണ്. ഇങ്ങനുണ്ടോ ഒരു കല്യാണ ചടങ്ങിൽ ഒരു കപ്പ് കൈമാറി കൊടുക്കുക എന്നൊരു സ്വഭാവം? ഇത് ധിക്കാരമല്ലയോ? തെറ്റുകൾ മനുഷ്യൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകളെ മനുഷ്യൻ പരസ്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ആ രൂപത്തിൽ, പരസ്യപ്പെടുത്തുന്ന രൂപത്തിൽ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചാൽ, ഇല്ലാ ഫഷാഫീഹി മുത്താഴൂൻ, അവരിൽ അതാ ത്വാഴൂൻ എന്നൊരു പേര് പറഞ്ഞു എന്നേയുള്ളൂ, അവരിൽ രോഗങ്ങൾ വ്യാപിക്കുകയാണ്. അത് ഇന്ന് ചിലപ്പോ നിപ്പ വൈറസ് ആയിരിക്കും, നാളെ മറ്റൊന്നായിരിക്കും, പിന്നെ വേറെയൊന്നാടിരിക്കും. ഇത് പറയുന്നത് ഞാനല്ലല്ലോ, ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ രോഗം ജനങ്ങളിൽ വ്യാപിക്കുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഔജാ, വേദനകൾ മനുഷ്യനിൽ വ്യാപിക്കുകയാണ്. കൈകാല് വേദന, മുട്ടുവേദന, ഒരിക്കലും മാറാത്ത തലവേദന, ഊരവേദന, പുറം വേദന, ഇങ്ങനെ ഓരോ വേദനകൾ വ്യാപിക്കുകയാണ്. അല്ലത്തി, എങ്ങനെയുള്ള രോഗങ്ങളും വേദനകളുമാണ്. ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മലൌ, മുൻകാലങ്ങളിലൊന്നും അത്തരത്തിലുള്ള രോഗങ്ങളൊന്നുമില്ല.
പേര് തന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള രോഗങ്ങൾ മരുന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെയല്ലയോ. ആ രോഗങ്ങളും വേദനകളുമെല്ലാം വ്യാപിക്കാനുള്ള കാരണം മനുഷ്യ തെറ്റ് വ്യാപിക്കുമ്പോഴാണെന്ന് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകളെ പരസ്യപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യല്ലേ, തെറ്റ് പരസ്യപ്പെടുത്തല്ലേ ലോക നേതാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി.